ഐടി വൈഫ് പോക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഐടിക്കാരൻ വന്നിട്ടുണ്ട്. രോമാൻസ്. രോമാൻസ്. രോമാ ഇഞ്ച്. വിളിക്ക് രോമാൻസ്. മിസ്റ്റർ രോമാൻസ്. ഐ വോണ്ട് ഡിവോഴ്സ്. പണം എനിക്കൊരു പ്രശ്നമല്ല. അത്താണ് സാർ ആദ്യം കൗൺസിലിനൊക്കെ നോക്കും, പതറരുത്. മിസ്റ്റർ രോമാൻസ്, നിങ്ങളുടെ തീരുമാനത്തെ ഉറച്ചിക്കണം, ബാക്കി ഞാനുണ്ട് കൂടെ. വാ, കം ഓൺ. ബാബുരാജ് നമ്പർ ഉണ്ട്. സീ മിസ്റ്റർ ബാബുരാജ്, എവിടെ തന്നെ വക്കീൽ, എനിക്കിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. ഡിവോഴ്സ് മാത്രമല്ല, സെക്കൻഡ് ഹണിമൂണിനുള്ള ടിക്കറ്റ് വരെ ഞാൻ തരാം. പോരെ, സ്വാമി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് എനിക്കറിഞ്ഞൂടെ. എന്നാലും ഞാൻ ഈ കേസ് ജയിക്കും. ലൂയിസ് സാറേ, ദാ വരുന്നു ബാബുരാജെ. രോമാൻസ്, ഞാൻ 50,000 രൂപ വാങ്ങിച്ചു സാറിനോട് പറഞ്ഞിട്ട്. സ്വാമി പോയി രാവണ ചരിതം കാണും. കോടതിക്ക് എവിഡൻസ് വേണം, അതുണ്ടോ? എവിഡൻസ് ഉണ്ടാക്കൊണ്ട് വാ, വേണമെങ്കിൽ ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം. സാർ ഓളെ പോലെ ഞാനൊരു ഫൂൾ ആണെന്നാണോ വിചാരിച്ചത്? നേവർ. യു ആർ എ വെരി ഇന്റലിജന്റ് ടെക്കി. സാർ, എന്റെ വൈഫിന്റെ പിറ്റ എവിടെ കാണിച്ചേ? പക്ഷെ സ്ലോ മോഷനിൽ എടുത്തിട്ടില്ല. എന്റെയും ടോമിനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കൃഷ്ണൻ. ടോമിനി പേടി തന്നെ ഉണ്ട്. ഒരു ഇൻഫോ പാർക്കിൽ ഞങ്ങൾ ഒരു കമ്പനി ഇല്ല സാറേ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റും അവർക്ക് ഡേ ഷിഫ്റ്റും. അവളുടെ ഓവർ ആക്ടിങ് കണ്ട് സംശയം തോന്നിട്ടാ ഞാൻ ബെഡ്റൂമിക്ക്. ലോകത്ത് ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്ത ചതിയ അവൾ എന്നോട് ചെയ്തത്. ഇതിനൊക്കെ എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തത്? ചില സ്ത്രീകൾക്ക് ജീവിത സുഖത്തേക്കാൾ വലുത് മറ്റു പല സുഖങ്ങളോ. നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല അവർ നമ്മളോട് തെറ്റ് ചെയ്യുന്നു. ചില ഭാര്യമാർ അനുഗ്രഹമാണോ, ചിലർ ശാപോ. ഏതായാലും തന്റെ കേസ് ഞാൻ എടുത്തിരിക്കുന്നു. നാളെ ഓഫീസിലേക്ക് വാ, വക്കാലത്തപ്പെടണം. താങ്ക് യു. വൈഫ് വിളിക്കുന്നു. സാറിന് എന്റെ ഫീലിംഗ് മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ രോമു, ഞാൻ പറഞ്ഞില്ലേ ചതിക്കുന്ന ഭാര്യമാരെ സാറിന് ഇഷ്ടമല്ല. തൽക്കാലം ഈ തുണ്ട്, ഈ തൊണ്ടി എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എന്റെ മൊബൈൽ? എടോ, ഇന്ന് ഇത് മൊബൈലല്ല, ഇത് തൊണ്ടിയാണ്. മനസ്സിലായില്ലേ? എനിക്ക് ഇടക്കിടക്ക് കേസ് റഫർ ചെയ്യണം. ഒരു മാസത്തേക്കുള്ള മിസ്റ്റർ ബാബുരാജ്.